അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 127-ാം പാഠത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. തൗഖീദുൽ ഫിഅലി, ക്രിയക്ക് ഊന്നൽ നൽകൽ. അഹ്കാമു തൗഖീദുൽ ഫിഅലി, ക്രിയക്ക് ഊന്നൽ നൽകുന്നതിന്റെ വിധികൾ. നൂനു തൗക്കീദ് കൊണ്ട് മുലാരിയായ ക്രിയക്കും അംബർ ക്രിയകൾക്കും തൗക്കീദ് നൽകുന്നതിന്റെ വിധികളാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിയകളെല്ലാം ഫിഉലു മുലാരിയാണ്. ആദ്യത്തെ എ ബി വിഭാഗത്തിൽ പെട്ടത്, അലിഫ് ബ വിഭാഗത്തിൽ പെട്ടത് ഫിഉലു മുലാരിയായ ക്രിയകളും ജീം വിഭാഗത്തിലുള്ളത് അംബർ ക്രിയകളുമാണ്. മാലിയായ ക്രിയകളെ ഒരിക്കലും ന്യൂനു തൗക്കീദ് കൊണ്ട് നാം തൗക്കീദ് ചെയ്യാറില്ല. അൽ മാലി ലാ യുഅക്കദു ബിനൂനിൽ തൗക്കീദ്, മാലി ക്രിയ തൗക്കീദിന്റെ ന്യൂന ഉപയോഗിച്ച് ഊന്നി പറയാറില്ല. അതുകൊണ്ട് തന്നെ ആദ്യ വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന ല അഹ്ദുമന്ന, ല അഖൂമന്ന, ല ഉസാഇദന്ന, അതുപോലെ ല സൗഫ അഹ്ദുമു, ല അഖൂമു, ല ഉസാഇദുക, ഇവയെല്ലാം മുലാരി ക്രിയകളാണ്. അൽ മുലാരിയോ യജിബ് തൗക്കീദുഹു ഇദാ കാന ജവാബൻ ലി ഖസമിൻ ഗൈറ മഫ്സൂലിൻ മിനല്ലാമി മുസ്തഖ്ബലൻ മുസ്ബിതൻ. ഒരു ഖസമിൻ്റെ അഥവാ ശബദവാക്കിൻ്റെ മറുപടിയായി വരുന്ന ജവാബൽ ഖസം, അഥവാ ഒരു ശബ്ദ വാക്കിൻ്റെ മറുപടിയായി വരുന്ന ഭാവികാല പോസിറ്റീവ് ക്രിയയോട് ലാമുൽ ഖസം ചേർന്നിട്ടുണ്ട് എങ്കിൽ അത് തൗക്കീദ് ചെയ്യൽ നിർബന്ധമാണ്. അൽ മുലാരിയോ, മുലാരിയായ പദം യജിബ് തൗക്കീദ്, അത് തൗക്കീദ് ചെയ്യൽ നിർബന്ധമാണ്. ഇതാക്കാണ് ജവാബൽ ഖസമിൻ, അതൊരു ശബ്ദവാക്കിൻ്റെ മറുപടിയാണ് എങ്കിൽ ഒയർ മഫ്സൂരിൻ മിനൽ ലാമി, ലാമുൽ ഖസമിൽ നിന്ന് വേർപെടാത്ത, അതുപോലെ മുസ്തഖ്ബലൻ ഭാവിയ കാലത്തെ പറ്റി സൂചിപ്പിക്കുന്ന, മുലാരിക്ക് ഭാവി കാലത്തെയും വർത്തമാന കാലത്തിൻ്റെയും അർത്ഥമുണ്ടാകും. വർത്തമാന കാലത്തിൻ്റെ അർത്ഥത്തിലുള്ളതല്ല, പകരം മുസ്തഖ്ബലൻ ഭാവിയെ സൂചിപ്പിക്കുന്നതും മുസ്ബിതൻ പോസിറ്റീവായത്, മൻഫിയാവാൻ പാടില്ല, അതോ നെഗറ്റീവ് മീനിങ്ങിലുള്ള അർത്ഥത്തിൽ ഉള്ള മുലാരിക്രയാവാൻ പാടില്ല. അപ്പോൾ നാല് നിബന്ധനകളാണുള്ളത്. ഒരു മുലാരി ഫിഉലിനെ തൗക്കീദ് ചെയ്യൽ നിർബന്ധമാകുന്നതിന് നാല് നിബന്ധനകളുണ്ട്. അതാണ് നാം ഇവിടെ പഠിക്കുന്നത്. ഒന്നാമത്തെ നിബന്ധന ജവാബൽ ഖസം, ഒരു ശബ്ദവാക്കിൻ്റെ മറുപടിയായി വരുന്ന മുലാരി ക്രിയ ആവണം. അതുപോലെ വൈർ മഫ്സൂരിൻ മിനൽ ലാം, ലാം, ലാമുൽ ഖസമിൽ നിന്ന് വേർപെടാത്ത, അതാ ഫിഉലിനോട് ചേർന്നുകൊണ്ട് തന്നെ ലാമുൽ ഖസം വരണം. അതുപോലെ തന്നെ മുസ്തഖ്ബലൻ, ആ മുലാരിക്രിയ ഭാവികയെ സൂചിപ്പിക്കുന്നതായിരിക്കണം. അതുപോലെ മുസ്ബിത്തൻ, അത് മുസ്ബത്തൻ, അത് പോസിറ്റീവ് ക്രിയയായിരിക്കണം, ഒരിക്കലും നെഗറ്റീവ് മൻഫിയാകാൻ പാടില്ല. ഉദാഹരണങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. ആദ്യ ഭാഗത്തിലെ ഉദാഹരണങ്ങൾ, വഹക്കിക അല അഹ്ദുമന്നൽ വത്തന, നിന്റെ ഹക്ക് തന്നെയാണ് സത്യം, ഞാൻ നാടിനെ സേവനമനുഷ്ഠിക്കുക തന്നെ ചെയ്യും, തീർച്ചയായും ഞാൻ നാടിന് സേവനമനുഷ്ഠിക്കും. വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ല അഖൂമന്ന ബിവാജിബി, ഞാൻ എൻ്റെ ഡ്യൂട്ടികളെല്ലാം ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. തല്ലാഹി, അള്ളാഹുവാണ് സത്യം, ല ഉസാഇദന്നക, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും, തീർച്ചയായും നിശ്ചയമായും തന്നെ ചെയ്യും എന്നൊക്കെയാണ് നൂനു തൗക്കീദിൻ്റെ അർത്ഥമായി വരിക. ഈ ഉദാഹരണങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ല അഹ്ദുമന്ന, ല അഖൂമന്ന, ല ഉസാഇദന്നക, ഈ പദങ്ങളെയൊക്കെ നാം പരിശോധിക്കുകയാണെങ്കിൽ ഇവക്ക് മുമ്പിലായി ഖസമിൻ്റെ പദങ്ങൾ വഹക്കിക, വല്ലാഹി, തല്ലാഹി എന്നിവയെല്ലാം മുൻകടക്കപ്പെട്ടിട്ടുണ്ട്. ശബദത്തിനുള്ള ലാമു, അതുപോലെ ഇവയോട് ലാമുൽ ഖസം ചേർന്ന് വന്നിരിക്കുന്നതായി നമുക്ക് കാണാം. ല അഹ്ദുമന്ന, ല അഖൂമന്ന, ല ഉസാഇദന്നക, ല അവയോട് പദത്തോട് ചേർന്ന് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവയെല്ലാം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയകളുമാണ്. അതുപോലെ ഇവ മുസ്ബത്തുമാണ്, മുസ്ബത്തുമാണ്, മൻഫിയല്ല, നിഷേധക്രിയയല്ല. ലഹ്ദുമന്ന, ഞാൻ സേവിക്കുക തന്നെ ചെയ്യും. ലഹ്ദുമന്ന, ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. ലൗസാഇദന്നക, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും എന്നുള്ള മുസ്ബത്തായ ക്രിയയാണ്, പോസിറ്റീവ് ക്രിയയാണ്, നെഗറ്റീവ് ക്രിയ അല്ല. അപ്പോൾ നാല് നിബന്ധനകൾ ഈ ഉദാഹരണത്തിൽ ചേർന്ന് വന്നതായി നമുക്ക് കാണാം. ഏതൊക്കെയാണ് ആ നാല് നിബന്ധനകൾ? ക്രിയക്ക് മുമ്പ് ശബ്ദവാക്ക് വരിക, ഹക്കിക, വല്ലാഹി, തല്ലാഹി എന്നിങ്ങനെ ശബ്ദവാക്ക് വന്നിട്ടുണ്ട്. ക്രിയയോട് ലാമുൽ ഖസം ചേർന്ന് വന്നിട്ടുണ്ട്. ല അഹ്ദുമന്ന, ല, ല അഖൂമന്ന, ല, ല ഉസാഇദന്ന ശബ്ദവാക്കും അവിടെ ലാമുൽ ഖസം ചേർന്ന് വന്നിട്ടുണ്ട്.
ക്രിയ ഭാവി സൂചകവുമാണ്. ഭാവിയെ സൂചിപ്പിക്കുന്ന ക്രിയയാണ്. വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. അതുപോലെ ക്രിയ മുസ്ബത്തുമാണ്, മൻഫിയല്ല, പോസിറ്റീവ് ക്രിയയാണ്, നെഗറ്റീവ് ക്രിയയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രിയകൾക്ക്, മുതാരിയായ ക്രിയകൾക്ക് നിർബന്ധമായും ന്യൂന തൗക്കീത് കൊണ്ട് തൗക്കീത് ചെയ്യൽ നിർബന്ധമാണ്. നാല് നിബന്ധനകൾ ഒരു മുതാരിയായ ക്രിയക്കുണ്ട് എങ്കിൽ അവക്ക് ന്യൂന തൗക്കീത് കൊണ്ട് തൗക്കീത് ചെയ്യൽ നിർബന്ധമാണ്. ഇവക്ക് നേരെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വഹക്കിക്ക അല്ല സൗഫ അഹ്ദുമുൽ വത്തൻ. വഹക്കിക്ക എന്ന ശബ്ദവാക്ക് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടില്ല സൗഫ അഹ്ദുമു. ലാമുൽ ഖസം വന്നിട്ടുണ്ട് അവിടെ, എന്നാൽ ലാമുൽ അംറ് കഴിഞ്ഞിട്ട് സൗഫ എന്നൊരു വേർഡുണ്ട്. ആ മുതാരിയായ ക്രിയയോട് ചേർന്ന് വരിക എന്ന ആ നിബന്ധന ഇതിൽ നിന്നും അത് ഔട്ടായി പോയി. ല സൗഫ അഹ്ദുമു എന്നാണ് പ്രയോഗിച്ചത്. ല അഹ്ദുമു എന്നല്ല, ല അഹ്ദുമന്ന എന്നല്ല, പകരം ല സൗഫ അഹ്ദുമു. അതുകൊണ്ട് മുതാരിയായ ക്രിയയോട് ചേർന്ന് വരിക എന്ന നിബന്ധന അവിടെ പോയി. ലാമുൽ ഖസം മുതാരിയായ ക്രിയയോട് അവിടെ ചേർന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് തൗക്കീദ് ചെയ്യാൻ പറ്റില്ല. വല്ലാഹി ലഖൂമു ബിവാജിബി, ലഖൂമു ബിവാജിബി എന്നതിന് ശേഷം അൽ ആൻ എന്നൊരു പദം. അവിടെ നാം നിബന്ധനയായി പറഞ്ഞിരുന്നു മുസ്തഖ്ബലായിരിക്കണമെന്ന്, അഥവാ ഭാവി കാലത്തെ സൂചിപ്പിക്കണം എന്നൊരു നിബന്ധനയുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ലഖൂമു ബിവാജിബി അൽ ആൻ, ഇപ്പോൾ എന്നുള്ള അൽ ആൻ എന്ന ആ ഒരു പദം വന്നതോടുകൂടി തന്നെ ആ മുതാരിയായ ക്രിയ സൂചിപ്പിക്കുന്നത് വർത്തമാനകാലത്തെയാണ്, ഭാവി കാലത്തെയല്ല. അതുകൊണ്ട് തന്നെ അതും ന്യൂന തൗക്കീത് കൊണ്ട്, ഇത്തരം ക്രിയകളും ന്യൂന തൗക്കീത് കൊണ്ട് തൗക്കീത് ചെയ്യാൻ പാടില്ല. തല്ലാഹി ലാ ഉസാ ഇദുക്ക, ലാ ഉസാ ഇദുക്ക, അവിടെ ലാമു നഹിയാണത്, ലാമു നഹിയാണത്. തല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലാ ഉസാ ഇദുക്ക, ഞാൻ നിന്നെ സഹായിക്കില്ല എന്ന് പറയുന്ന ഒരു ലാമു നഹി നിരോധന ക്രിയയാണ്, നിരോധന ക്രിയയാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ നാം മുമ്പ് പറഞ്ഞ നിബന്ധനകളെല്ലാം പോയിട്ടുണ്ടോ? ഒന്നുകിൽ നാല് നിബന്ധനകൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു നിബന്ധന ഇവയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവ ന്യൂന തൗക്കീത് കൊണ്ട് തൗക്കീത് ചെയ്യാൻ പാടില്ല ഇത്തരം ക്രിയകൾ. ഇനി രണ്ടാം വിഭാഗത്തിലെ ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ ഇവയിലെ ആദ്യ ഉദാഹരണത്തിൽ മുതാരിന് മുമ്പായി ഇൻ ഷർത്തിയയിൽ മാ ചേർന്ന് വന്നതായി നമുക്ക് കാണാം. ഇമ്മ ഇൻ, ഇൻ പ്ലസ് മായാണ് ഇമ്മ. ഇമ്മ തുസാഫിറന്ന തതഅല്ലം, തീർച്ചയായും നീ യാത്ര ചെയ്താൽ നീ പഠിക്കും, തീർച്ചയായും നീ യാത്ര ചെയ്താൽ നീ പഠിക്കും. അതിന് നേരെയായി കൊടുത്തിരിക്കുന്ന ഇമ്മ തുസാഫിർ തതഅല്ലം, നീ യാത്ര ചെയ്താൽ നീ പഠിക്കും, തീർച്ചയായും എന്നുള്ള ആ സ്ട്രെസ് അവിടെ ഇല്ല, ആ ഊന്നൽ അവിടെ ഇല്ല. അതുപോലെ രണ്ടാം ഉദാഹരണം നാം പരിശോധിച്ചാൽ ലിതർഹമന്ന അൽ മിസ്കീന, നീ മിസ്കീനോട് തീർച്ചയായും നീ കരുണ കാണിക്ക്. ലി തർഹമന്ന അൽ മിസ്കീന, ലാമുൽ അംറാണ് അവിടെ. ലി ലി തർഹമന്ന, നീ തീർച്ചയായും നീ കരുണ കാണിക്ക് അൽ മിസ്കീന, മിസ്കീനോട്. ലി തർഹമിൽ മിസ്കീന, അതിന് നേരെ കൊടുത്തിരിക്കുന്ന ലി തർഹമിൽ മിസ്കീന, അവിടെ വാചകത്തിൽ ഒരു വ്യത്യാസവുമില്ല, ന്യൂന തൗക്കീദ് കളയുക മാത്രമാണ് ചെയ്തത്. ലി തർഹമിൽ മിസ്കീന, നീ മിസ്കീനോട് നീ കരുണ കാണിക്ക്. ഹൽ തുസാഫിറന്ന ഫി സ്വൈഫി, ഹൽ തുസാഫിറന്ന ഫി സ്വൈഫി, തീർച്ചയായും നീ വേനലിൽ യാത്ര ചെയ്യുമോ. ഹൽ തുസാഫിറന്ന, നീ യാത്ര ചെയ്യുമോ തീർച്ചയായും. ഫി സ്വൈഫി, വേനലിൽ. ഹൽ തുസാഫിർ ഫി സ്വൈഫി, നീ വേനലിൽ യാത്ര ചെയ്യുമോ തീർച്ചയായും എന്നുള്ള അർത്ഥം അവിടെ പോകുന്നു. ലാ തുക്സിറന്ന മിനൽ ജിദാലി, നിശ്ചയമായ നീ തർക്കം നീ അധികരിപ്പിക്കരുത്. ലാ തുക്സിറന്നത്, തീർച്ചയായും നീ അധികരിപ്പിക്കരുത് മിനൽ ജിദാലി, തർക്കം. ലാ തുക്സിർ മിനൽ ജിദാലി, തർക്കത്തിൽ നിന്ന് നീ അധികരിപ്പിക്കരുത്. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ഇവയിൽ മാ കൂടിച്ചേർന്ന ഇൻ വന്നിട്ടുണ്ട്, ഇമ്മ ഒന്നാമത്തെ ഉദാഹരണത്തിൽ, രണ്ടാമത്തെ ഉദാഹരണത്തിൽ ലാമുൽ അംറ്, അതുപോലെ മൂന്നാം ഉദാഹരണത്തിൽ ചോദ്യചിഹ്നത്തിന് ഉപയോഗിക്കുന്ന ഹൽ, പിന്നെ അതുപോലെ അവസാന ഉദാഹരണത്തിൽ ലാമുൻ നഹി, നിരോധത്തിന് ഉപയോഗിക്കുന്ന ലാമുൻ നഹി, ഇവയെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ ഷർത്തിയയിൽ മാ എന്ന അദാത്ത് ചേർന്ന് വന്നിട്ടുണ്ട്, ഇമ്മ എന്ന അദാത്തോ, അതുപോലെ ലാമുൽ അംറ്, അതുപോലെ ചോദ്യ സൂചക പദമായ ഹൽ, അതുപോലെ നിരോധന ക്രിയയായ ലാമുൻ നഹി, ഇവയെല്ലാം ചേർന്ന് വന്നത് കൊണ്ട് തന്നെ ക്രിയക്ക് മുമ്പ് വന്നാൽ
അത് ന്യൂന തൗക്കീദ് ചേർത്ത് നമുക്ക് ഊന്നൽ നൽകുകയോ അല്ലെങ്കിൽ നൽകാതിരിക്കുകയോ ചെയ്യാം. ഈ രണ്ട് ഉദാഹരണങ്ങൾ തമ്മിലും രണ്ട് നൽകും ചെയ്യാം. മാ ചേർന്ന് വന്ന ഇന്നോ, പിന്നെ അദാത്തത്തൊലബ് എന്നാൽ ആജ്ഞാക്രിയയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, നിരോധനാക്രിയയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, ചോദ്യ ചിഹ്നത്തിന് ഉപയോഗിക്കുന്ന പദങ്ങൾ, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ, പ്രേരണക്കുള്ള പദങ്ങൾ, ആഗ്രഹ പ്രകടനത്തിനുള്ള പദങ്ങൾ, ഇവയെല്ലാമാണ് അദാത്ത് തൊലബ് എന്ന ഗണത്തിൽ വരിക. അൽ മുദാരിയോ യജൂസ് തൗക്കീദുഹു ഇദാ കാന മസ്ബൂഖൻ ബി അൻ മുദഅമ്മത്തിൻ ഫീമാ. മാ കൂടിച്ചേർന്ന ഇന്നോ അഥവാ ഇമ്മ എന്ന അദാത്തോ, അതുപോലെ ഔ ബി അദാത്തി തൊലബ് അദാത്ത് തൊലബോ ഒരു മുദാരി ക്രിയയുടെ മുന്നിൽ വന്നാൽ തൗക്കീദ് ചെയ്യൽ അനുവദനീയമാണ്. തൗക്കീദ് ചെയ്യുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഇതാണ് ബി വിഭാഗത്തിലുള്ള ഉദാഹരണം. നമുക്ക് തൗക്കീദ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അദാത്ത് തൊലബുകൾ ഏതെല്ലാം പെടും? ആജ്ഞാക്രിയകൾ പെടും, ഫീൽ അംർ പെടും, നിരോധനാക്രിയ ഫീലുൻ നഹി പെടും, പിന്നെ അദാത്തുൽ ഇസ്തിഫാം പെടും, ചോദ്യചിഹ്നത്തിന് ഉപയോഗിക്കുന്ന പദങ്ങൾ പെടും, പിന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ പെടും, പ്രേരണക്ക് ഉപയോഗിക്കുന്ന പദങ്ങൾ പെടും, ആഗ്രഹ പ്രകടനത്തിന് ഉപയോഗിക്കുന്ന പദങ്ങളും അദാത്തുൽ തൊലബിൽ പെടുന്നതാണ്. അടുത്ത ഖായിദാൽ മുദാരിയോ യംതനിയോ തൗക്കീദുഹു ഫി ഹാലത്തൈൻ. രണ്ട് അവസ്ഥകൾ മുദാരിയായ ക്രിയയ്ക്ക് തൗക്കീദ് തടയപ്പെടുന്നു. ഏതെല്ലാമാണ് ആ അവസ്ഥകൾ? അൽ ഊല, ഒന്നാമത്തേത്, ഇദാകാന ജവാബൽ ഖസമിൻ വലം യസ്തൗഫി ശുറൂത്ത വുജൂബി തൗക്കീദ്. തൗക്കീദ് നിർബന്ധമാക്കുന്ന നിബന്ധനകൾ പൂർത്തിയാക്കാത്ത ശബ്ദവാക്കിന്റെ മറുപടിയായി വരുന്ന മുദാരി ക്രിയ ആയാൽ, അഥവാ നാം നാല് നിബന്ധനകൾ വേണമെന്ന് പറഞ്ഞല്ലോ, ഈ നാല് നിബന്ധനകൾ പൂർത്തീകരിക്കാത്ത മുദാരിയായ ക്രിയയാണ് എങ്കിൽ അത് തടയപ്പെടും. അസാനിയത്തു, രണ്ടാമത്തെ നിബന്ധന, രണ്ടാമത്തെ തടയപ്പെടുന്ന അവസ്ഥ ഏതാണ്? ഇതാലം യുസ്ബക് ബിമാ യജാലു തൗക്കീദുഹു ജായിസൻ. തൗക്കീദ് ചെയ്യൽ അനുവദനീയമാക്കപ്പെടുന്ന ഒന്നും തന്നെ ക്രിയയ്ക്ക് മുമ്പ് വന്നിട്ടില്ല എങ്കിൽ, അതാത്ത തൊലബോ അതുപോലെ തന്നെ നാം മുമ്പ് പഠിച്ച ഇമ്മയോ അതുപോലെയുള്ള ഏതെങ്കിലും ഒന്ന് വന്നിട്ടില്ല എങ്കിൽ തൗക്കീദ് ചെയ്യൽ തടയപ്പെടും. അവസാന കായിക ഫ്യൂലുൽ അംർ യജൂസ് തൗക്കീദുഹു. ഫീല് അംർ ഫീലുകൾ തൗക്കീദ് ചെയ്യൽ അനുവദനീയാണ്. അനുവദനീയാണ് എന്ന് വെച്ചാൽ തൗക്കീദ് ചെയ്യുകയും ചെയ്യാം, തൗക്കീദ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അദാത്ത് തൊലബും അതുപോലെ മുമ്പ് നാം പഠിച്ച ഇമ്മയും പോലെ. സാഇദന്നൽ ഫുഖറ, പാവങ്ങളെ തീർച്ചയായും നീ സഹായിക്കണം. സാഇദന്ന, നീ സഹായിക്കണം. അൽ ഫുഖറ, തീർച്ചയായും നീ പാവങ്ങളെ നീ സഹായിക്കണം. സാഇദുൽ ഫുഖറ, നീ പാവങ്ങളെ സഹായിക്ക് എന്ന നിലക്കും പറയാം. അതുപോലെ സാഇദന്നൽ ഫുഖറ, തീർച്ചയായും നീ പാവങ്ങളെ സഹായിക്കണം എന്നും പറയാം. ഇത്ത സിദന്ന ഫിന്നഫഖാത്തി, ചിലവഴിക്കുന്നതിൽ തീർച്ചയായും നീ മിതത്വം പാലിക്ക്. ചിലവഴിക്കുന്നതിൽ തീർച്ചയായും നീ മിതത്വം പാലിക്ക്. തീർച്ചയായും എന്ന രൂപത്തിൽ ഇത്തസിദന്ന എന്ന നിലക്കും സ്ട്രെസ് ചെയ്തുകൊണ്ട് ഞാൻ തൗക്കീദ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇത്തസിദ് ഫിന്നഫഖാത്തി, ചിലവഴിക്കുന്നതിൽ നീ മിതത്വം പാലിക്ക് എന്ന നിലക്കും പറയാം. അൽ ഫ്യൂൽ അംർ യജൂസ് തൗക്കീദുഹു, ന്യൂനിൽ തൗക്കീദ് ചേർത്ത് കൽപ്പനാക്രിയ തൗക്കീദ് ചെയ്യൽ അനുവദനീയമാണ്. അനുവദനീയമാണ്, നിർബന്ധമല്ല, അനുവദനീയമാണ്. ഇതാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. തൗക്കീദുൽ ഫിയൽ, ഫിയോലുകൾക്ക് തൗക്കീദ് ന്യൂന തൗക്കീദ് കൊണ്ട്, ന്യൂന തൗക്കീദ് ഉപയോഗിച്ചുകൊണ്ട് തൗക്കീദ് ഫിയോലുകളുടെ വിധിയാണ് നാം പഠിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഖുകുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം.